ഈ ഷെയ്ഖുമാരുടെ പേരിലേക്ക് ചാർത്തി ചാർത്തിപ്പറഞ്ഞ തരീക്കത്തുകളുടെ ഈ പൊട്ടത്തരങ്ങളെ വിമർശിക്കുമ്പോൾ ആരും നാളെ പറയരുത് കേൾക്കുന്ന ഒരു ശ്രോതാവും ദയവായി മനസ്സിലാക്കരുത് അത് ഷെയ്ഖുമാരെ തെറി പറയുകയാണെന്ന് അതതിൻ്റെ നേതാക്കളെ കുറ്റപ്പെടുത്തുകയാണെന്ന് ഒരിക്കലുമല്ല അവരതിന് ഉത്തരവാദികളല്ല മറിച്ച് അവരുടെയൊക്കെ പേരിലേക്ക് ചേർക്കപ്പെട്ട ഇത്തരത്തിലുള്ള ഭക്തിപ്രസ്ഥാനങ്ങൾ അഥവാ സൂഫിസം എന്ന് വെറുതെ പേരിട്ട ഇത്തരത്തിലുള്ള വ്യാജമായ തരീക്കത്തിൻ്റെ ആളുകൾ യഥാർത്ഥമായ വ്യാജ തരീക്കത്തെന്ന് പറയുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും ശരിയായ തെരീക്കത്തുണ്ടോ ഉണ്ട് അതേരാത്തു സുന്നത്ത് ജമായത്തുകാരുടെ തരീക്കത്തു ഒറ്റന്നേയുള്ളൂ ഒരുപാടില്ല അതേതാ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാർഗമാണ് ആ റസൂലിൽ നിന്ന് ധീന് കേൾക്കാനും കാണാനും അവസരം ലഭിച്ച സുഹാബത്തിൻ്റെ മാർഗമാണ് വാദങ്ങളും പുത്തൻ വിശ്വാസങ്ങളും ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന ആളുകളുടെ മാർഗമല്ല മറിച്ച് അള്ളാഹുവിൻ്റെ റസൂലും അവിടുന്ന് സഹാബത്തിന് പകർന്നു കൊടുത്ത ആ മാർഗധാരയും പിൻപറ്റുന്ന ആളുകളുടെ തരീക്കത്ത് അത് തന്നെയാണ് ഒറിജിനൽ തരീക്കത്ത് അതല്ലാത്തതൊക്കെ ആ ലാബലിലുള്ള വ്യാജന്മാരാണ് അവർ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ പഠിപ്പിച്ചു മൊഹീദ്ദീൻ ഷെയിന്റെ ഒരു മുരീദ് മൊഴീദ്ദീൻ ഷെയ്ഖിന്റെ ഒരു മുരീദ് ആ മുരീദ് ഒരു ദിവസം പെട്ടെന്ന് മരിക്കുകയാണ് മനസ്സിലാക്കണം ആ കഥക്ക് ഈ രാജ്യത്തുള്ള ഏതെങ്കിലും ഈ രാജ്യത്ത് സംഭവിച്ച കഥയോട് താരതമ്യമുണ്ടെങ്കിൽ ഞാനല്ല ഉത്തരവാദി എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് ശരിക്കും മനസ്സിലാക്കിക്കോ ശരിക്കും കേട്ടോ അവർ ഈ സമൂഹത്തോട് പറഞ്ഞു അറബിയിൽ ഉദ്ധരണി എൻ്റെ കയ്യിലുണ്ട് മലയാളത്തിലുള്ളവയുണ്ട് ഏതും നമുക്കതിൽ കാണാം എന്താ അതിൽ പറയുന്നതിൻ്റെ ചുരുക്കം അതിൽ പറയുന്നത് മൊഴീദ്ദീൻ ഷെയ്ഖിൻ്റെ ഒരു മുരീത് മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ ആ മരണപ്പെട്ട മനുഷ്യൻ്റെ ഭാര്യക്ക് വല്ലാത്ത സങ്കടമായി ഭാര്യയ്ക്ക് വല്ലാത്ത സങ്കടമായി ഭർത്താവ് മരിച്ചല്ലോ ഭർത്താവ് മരിച്ചിരിക്കുന്നു എന്ന് വളരെ വിനയത്തോടെ സങ്കടത്തോടെ മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ഹദറത്തിൽ ഹാജരായി അദ്ദേഹത്തിൻ്റെ സമീപത്ത് വന്നുകൊണ്ട് പറയാണ് എൻ്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു എൻ്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ ഭർത്താവിന് ജീവൻ തിരിച്ചു കിട്ടണം എൻ്റെ പുതിയാപ്പളം മരിച്ചുപോയി പറ്റൂല എനിക്ക് ജീവൻ തിരിച്ചു കിട്ടണം ആ സമയത്ത് മുഹുദ്ദീൻ ശേഖർ എന്ത് ചെയ്യുകയാണ് അദ്ദേഹം ഇങ്ങനെ പ്രത്യേകമായ ഒരു പദവിയിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞ് പ്രവേശിച്ചപ്പോൾ അതാ കാണാൻ നമുക്കൊന്നും കാണാൻ കഴിയാത്ത പ്രത്യേകമായ ഒരു ലോകത്ത് അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ നിരീക്ഷണം നടത്തി നോക്കുമ്പോൾ അന്ന മലക്കൽ മോത്തി അലൈഹി സ്ലാ യസ് യൗം ആ ദിവസം പിടിച്ചിട്ടുള്ള റൂഹുകളൊക്കെ കൂടി ശേഖരിച്ചിട്ട് ഇങ്ങനെ അള്ളാൻ്റെ അടുത്തേക്ക് കയറിപ്പോവുകയാണ് തൻ്റെ ഡ്യൂട്ടി എന്താണ് മലക്ക് മനുഷ്യരെ മരിപ്പിക്കലല്ലേ ആ മരിപ്പിച്ച റൂഹുകളൊക്കെ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏതുപോലെയുണ്ട് അദ്ദേഹത്തിന് അന്ന് പിടിച്ചിട്ടുള്ള ആ റൂഹുകളൊക്കെയും ഒരു കൊട്ടയിൽ ഒരു കൊട്ടയ്ക്ക് സമാനമായ കഹൈ അതിൻബീൽ എന്നാണ് പറഞ്ഞത് ഒരു കൊട്ടക്ക് കൊട്ടയുടെ രൂപത്തിലുള്ള ഒരു സാധനത്തിൽ ഇങ്ങനെ ഈ റൂഹുകളൊക്കെ കൂടി കെട്ടി വരിഞ്ഞിട്ട് മൗത്ത് ഇങ്ങനെ മേലേക്ക് പോകുകയാണ് അള്ളാൻ്റെ അടുത്ത് കൊണ്ടോ സമർപ്പിക്കാൻ മനസ്സിലാക്കണം കേട്ടോ മുസ്ലിമീങ്ങളെ ഇസ്ലാമിൻ്റെ പേരിൽ ഇവിടെ പ്രചരിപ്പിച്ച സൂഫിസമാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെ അദ്ദേഹം ചെന്നിട്ട് ഇനി ഞാൻ നിങ്ങളോട് എളുപ്പത്തിൽ പറയട്ടെ ഒലിയേ വോരുഹാദിം അവരെ സൗചത്ത് വന്ന് പറഞ്ഞാരേ മൊഹീദ് ശേഖിൻ്റെ അടുക്കൽ ഒലീൻ്റെ ഒരു ഖാദിം മരിച്ചപ്പോൾ അവരെ സൗജത്ത് പറഞ്ഞാരാ ഭാര്യ ഭാര്യ വന്നിട്ട് സങ്കടം പറഞ്ഞു അപ്പോൾ മൊഹീദ് ശേഖ് നേരൻ പോയിട്ട് എന്താ പറയണെന്ന് തരിയോ മലക്കുൽ മൗത്തിനോട് പറയാണ് എൻ്റെ ഖാദീമിൻ്റെ റൂഹനിൽ തരണം എന്ന് മാലക്കുൽ മൗത്തോട് വിണ്ടോവറ് എൻ്റെ ഹാദീമിൻ്റെ റൂഹിന് തരണം എല്ലാം കൊണ്ടുപോകില്ല എങ്ങനെത്താ അങ്ങനെ പിടിച്ചുകൊണ്ട് പോകുക എങ്കിൽ നിങ്ങളാണ് മരിപ്പിക്കുക എവിടെ നിന്ന് നിൽക്കുന്നത് ആക്കി തരണം എന്ന് പറഞ്ഞു ഞാൻ അറബിയിലായി കേട്ടോ കീഫ് അദ്ദേഹം മലക്കുൽ മൗത്തിനെ വിളിച്ചിട്ട് മൗത്രീക്കു പറഞ്ഞു സമ്മാഹു ബിസ്മിഹി ആരാ ഹാദിമേതാ വ്യക്തി എന്നൊക്കെ പേരാണ് പറഞ്ഞു അയാളെ റൂഹ് ഇങ്ങോട്ട് തരണം എന്ന് പറഞ്ഞു ആ സമയത്ത് മലക്ക് വളരെ നിസ്സഹനായിക്കൊണ്ട് ശേഖനോട് പറഞ്ഞു തനിയോൻ്റെ പിടിത്തതയങ്ങീനെ തരും ഞാനെന്ന് മാലക്കിനാ വിണ്ടോ വറി നവിൽ കേട്ട് കൈയില്ലാമ ോവറ് അന്നാളിൽ വാങ്ങിയ റുഴികളൊക്കെയും ഉണ്ടന്ത കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ തുറന്നിട്ടത് തന്നിൽ ഉള്ള തുള്ളി തുള്ളിപ്പാറപ്പിച്ചു പാറ്റി വീടുത്തോവറ് ശേഷനോട് മലക്ക് പറഞ്ഞു അള്ളാൻ്റെ കൽപ്പന പ്രകാരം ഞാൻ പിടിച്ചുകൊണ്ടുപോകുന്ന റൂഹുകളെ എങ്ങനെയാണ് നിങ്ങൾക്ക് തരിക എൻ്റെ റബ്ബിൻ്റെ കൽപ്പന പ്രകാരം പിടിച്ചുകൊണ്ടുപോവുകയല്ലേ അത് തരാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ എന്താ ഷെയ്ഖ് ചെയ്തത് ഇനി അറബി ഭാരത്ത് കേട്ടോ ആ കൊട്ടയിങ് പിടിച്ചു വാങ്ങി വാഹദൂമിൻ കയ്യിൽ നിന്ന് ആ കൊട്ടയങ്ങ് വാങ്ങിയിട്ട് തട്ടിത്തെറിപ്പിച്ചപ്പോൾ അന്ന് പിടിച്ച റുഹുകളൊക്കെയും അതേ അവയുടേതായ മയത്തിലേക്ക് തിരിച്ചു വരുന്നു അപ്പൊ ഷെയ്ഖ് വിചാരിച്ചപ്പോൾ അങ്ങോട്ട് തന്നില്ലേ ഷെയ്ഖ് വിചാരിച്ചപ്പോൾ തന്നില്ലേ മലക്ക് പോയിട്ട് റബ്ബിനോട് സങ്കടം പറയുകയാണ് റബ്ബേ സർവീസിലെ ഡ്യൂട്ടിക്കിടക്ക് പരിചയമില്ലാത്തൊരു സംഭവം നടന്നു എന്താണ് സംഭവിച്ചത് റബ്ബേ ഞാനിങ്ങനെ കൂട്ടയുമായിട്ട് റൂഹുമായിട്ടിങ്ങനെ കയറിപ്പോരുമ്പോൾ നിൻ്റെ മഹബൂബ് വന്നിട്ട് നിൻ്റെ മഹബൂബ് വന്നിട്ട് എന്നോടതിനോ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തില്ല ഞാനത് കൊടുക്കാഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അല്ലാ മലക്കുൽ മൗത്തിനെ വിളിച്ചിട്ട് പറയുകയാണ് ഈ ആ മലക്കുൽ മൗത്ത് ഓ മല ഇന്നൽസം മെഹബൂബീ അതെന്റെ മഹബൂബായ എന്റെ ഏറ്റവും പ്രിയങ്കരനായ ഹൗസുല്ലാളമാണ് അദ്ദേഹം ചോദിച്ച ആ ഒരൊറ്റ ഹാദിമിന്റെ റൂഹന്തേനീ കൊടുക്കാതിരുന്നത് അതങ്ങ് കൊടുത്തെങ്കിൽ വേറുള്ളതെങ്കിലും തിരിച്ചു കിട്ടൂലായിരുന്നോ ഒന്ന് കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ അതേ പൊന്നാനിക്കാരൻ എഴുതി ഉണ്ടാക്കിയ പുതിയ മൊഹീതിമാലയിൽ ഈ വരികളില്ലേ ഇനി ഞങ്ങളത് പുറത്ത് വെച്ച് കെട്ടണ്ട എന്ന് നിങ്ങൾക്ക് ചിലരൊക്കെ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് നാഥാപുരത്ത് വെച്ച് പറഞ്ഞു നോക്കിയിട്ടുണ്ട് പക്ഷേ കൃത്യമായ സനതങ്ങ് കൊടുത്തപ്പോ മിണ്ടാട്ടം മുട്ടിയിട്ട് പിന്നെ ഇതിന്മേൽ ിട്ടില്ല <tip>